എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു നിങ്ങളും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ചെറുതായിട്ടൊരു പനിയും ജലദോഷവും ഒക്കെ ഉണ്ട് കാരണം കഴിഞ്ഞൊരു ഒരാഴ്ചയായിട്ട് ഭയങ്കരമായിട്ട് ജോലിയും കുറേ കാര്യങ്ങൾ ചെയ്തു വെക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ഒരു വിശേഷം പങ്കുവെക്കാനാണ് അപ്പോൾ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയ വിശേഷം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബ്രിസ്ബെയിനിലാണ് താമസിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയായിരിക്കുമല്ലോ ഞാൻ ബ്രിസ്ബെയിൻ വിടുകയാണ് ഞാൻ ക്വീൻസ്ലൻ്റ് സ്റ്റേറ്റ് നിന്ന് റീലൊക്കേറ്റ് ചെയ്ത് വിക്ടോറിയയിലേക്ക് മൂവ് ചെയ്യണം കേട്ടോ അപ്പോൾ അതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു വിശേഷം അപ്പം അതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞു ഇന്നലെ അല്ല മിനിങ് അന്ന് സാധനങ്ങളെല്ലാം റിമൂവ് ലിസ്റ്റ് വിക്ടോറിയയിലേക്ക് കൊണ്ടുപോയി സോ ഞാൻ എം ടി ആയിട്ടുള്ള വീടും ഈ ഒരു കാറും എൻ്റെ കുറച്ച് പേഴ്സണൽ ബിലോങ്ങിങ്സും മാത്രമേ എൻ്റെ ഉള്ളൂ സോ അപ്പം ഞാൻ വിക്ടോറിയയിലേക്ക് മൂവ് ചെയ്യുകയാണ് ഞാൻ എന്തുകൊണ്ട് വിക്ടോറിയയിലേക്ക് മൂവ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പേഴ്സണലായ കാര്യങ്ങളാണ് എനിക്ക് ക്വീൻസിലിനെക്കാളും കുറേ കൂടെ ഇഷ്ടപ്പെട്ടത് വിക്ടോറിയ ആണ് അപ്പം പൊതുവേ മലയാളികൾക്ക് ക്വീൻസിലുണ്ടായിരിക്കും കുറേം കൂടെ സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്ഥലം പക്ഷേ എനിക്ക് പേഴ്സണലി എൻ്റെ ഫാമിലി എൻ്റെ വൈഫിനും ഒക്കെ ഇഷ്ടപ്പെട്ടത് വിക്ടോറിയ ആണ് സോ അതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ച് അങ്ങോട്ടേക്ക് മൂവിയാണ് ഞാനിവിടെ താമസം തുടങ്ങിയിട്ട് ഏകദേശം ഒരു രണ്ടര കുല്ലത്തിൻ്റെ മേലെയായി അപ്പോൾ ഇനി വീണ്ടും വിക്ടോറിയയിൽ ലൈഫ് തുടങ്ങിയാണ് അപ്പം ഞാനൊരു കഴിഞ്ഞ രണ്ട് മൂന്ന് മാസമായിട്ട് ഞാനിങ്ങനെ ജോലിയൊക്കെ നോക്കുന്നുണ്ടായിരുന്നു അപ്പം എനിക്ക് സ്യൂട്ടബിളായിട്ട് എനിക്ക് എൻ്റെ പ്രൊഫൈലിന് പറ്റുന്ന ഒരു ജോബ് കണ്ടെത്തിയപ്പം ഞാൻ ആ ഒരു കൺവീനിയൻസിൽ മൂവ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇവിടെ ക്യുൻസ്റ്റണിലേക്ക് മൂവ് ചെയ്യാനുള്ള ഒരു ഞാൻ രണ്ടര കൊല്ലം മുന്നേ വിക്ടോറിയയിൽ നിന്ന് തന്നെയാണ് ക്യൂൻസ്റ്റണിലേക്ക് മൂവ് ചെയ്തത് അപ്പോൾ അതിനുള്ളൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ജോലിയും അല്ലെങ്കിൽ ഫിനാൻഷ്യൽ റീസൺസും അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് റീസൺസൊക്കെ ആയിരുന്നു അപ്പം ഇവിടെ വന്നിട്ട് എനിക്ക് ഞാൻ വിചാരിച്ച കുറേ കാര്യങ്ങൾ ഗോൾസ് നേടാൻ പറ്റി പക്ഷേ എല്ലാ കാര്യങ്ങളും നേടാൻ പറ്റിയിട്ടില്ല സോ അതുകൊണ്ട് തന്നെ ഇപ്പം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ എനിക്ക് തോന്നി വിക്ടോറിയയിലേക്ക് മൂവ് ചെയ്യാൻ ഏറ്റവും പറ്റിയ ഒരു ആയിരിക്കും ഇത് സോ അതുകൊണ്ട് ഞാൻ അതിനെ ഒന്ന് യൂട്ടിലൈസ് ചെയ്യുകയാണ് പിന്നെ ഞാൻ ഇവിടെ ക്യൂൻസ്ലൻഡിലേക്ക് വരുമ്പം പലർക്കുമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ലൈക്ക് വാമർ വെതറാണ് അപ്പം എനിക്കത്ര തണുപ്പ് പ്രശ്നമുള്ള ആളല്ല തണുപ്പുള്ള വെതറിൽ ജീവിക്കാൻ വലിയ കുഴപ്പമില്ലാത്ത ആളാണ് ഞങ്ങൾ വിക്ടോറിയയിൽ കുറേ കാലം ജീവിച്ചപ്പോഴും ഞങ്ങൾക്ക് വലിയൊരു ഇഷ്യൂ ഇല്ലായിരുന്നു തണുപ്പ് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പച്ചക്കറികളും ഫ്രൂട്ട്സും എല്ലാം കേരളത്തിലെ സാധനങ്ങളെല്ലാം കിട്ടും വളരും എന്നൊക്കെ ഉള്ളത് വേറൊരു സംഭവമാണ് അപ്പോൾ അതിനകത്ത് എനിക്ക് തോന്നിയിരിക്കുന്നത് കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഇവിടെയും വിക്ടോറിയയിലും കേരള വെജിറ്റബിൾസിന് ഒരേ വിലയാണ് ഓൾമോസ്റ്റ് സെയിം പ്രൈസാണ് പിന്നെ ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും വളരും പക്ഷേ ഞാൻ അത്ര ഒരു വലിയ കൃഷിക്കാരനല്ല അതായത് എനിക്കത്ര വലിയ മണ്ണിലിറങ്ങിയിട്ട് ഒരുപാട് പണി ചെയ്യാനൊന്നും ഇഷ്ടമുള്ള ആളല്ല യൂഷ്വലി ജോലി ചെയ്യുന്ന ഫുൾ ടൈം ജോലി ചെയ്യുന്നു രണ്ടുപേരും വർക്ക് ചെയ്യുന്ന സമയത്ത് ലൈക്ക് ഹസ്ബൻഡ് വൈഫ് വർക്ക് ചെയ്യുന്ന സമയത്ത് പിന്നെ തിരിച്ചു വന്നിട്ട് ഒരു വീക്കെൻഡ് കിട്ടുമ്പോഴും എല്ലാം ഈ മണ്ണിലോട്ട് ഇറങ്ങിയിട്ട് നമ്മുടെ ടൈം അങ്ങനെ കളയാതെ ഞാൻ പേഴ്സണൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഫാമിലിക്ക് വേണ്ടിയിട്ടും കുറച്ച് ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് അതുകൊണ്ട് തന്നെ കൃഷിയിൽ വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ല എനിക്ക് ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ ഒരു തക്കാളിയുടെ ചെടി പോലും ഞാൻ നട്ടു വെച്ചിട്ട് ഉണ്ടായിട്ടില്ല വെക്കാൻ നോക്കിയിട്ടുണ്ട് പക്ഷേ ഉണ്ടായിട്ടില്ല എന്തുകൊണ്ടോ ഇനി എനിക്ക് കൃഷി എന്ന് പറഞ്ഞ സാധനം എൻ്റെ ഒരു ഫോട്ടോയെ അല്ല സോ അതുകൊണ്ട് തന്നെ ഞാൻ അതിനകത്ത് കൈവെക്കാതെ മാക്സിമം ലൈക്ക് പേഴ്സണൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ചിലവഴിക്കാൻ ഉദ്ദേശിക്കുന്നു അപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ടൈം ശരിക്കും പറഞ്ഞാൽ തികയെന്നില്ല സോ അതുകൊണ്ട് തന്നെ എനിക്കിവിടെ വിക്ടോർ ലൈക്ക് ക്യൂ ഇൻസിഡൻറ്റ് ജീവിക്കുന്നതുകൊണ്ട് ഇവിടെ സാധാരണ മലയാളികൾ പറയുന്ന രീതിയിലുള്ള ഒരു ഒരു ബെനിഫിറ്റ് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ ഔട്ട്ഡോർ ഒക്കെ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കാം കാരണം വിക്ടോറിയയിൽ തണുപ്പുള്ള സമയത്ത് മറ്റേ ഈ മഴ ചെറിയ കാറ്റും കാറ്റുമുണ്ടാകും അപ്പോൾ അങ്ങനെ പുറത്തോട്ട് ഇറങ്ങി നടക്കാമെന്ന് പറ്റില്ല പക്ഷേ അത് നമുക്ക് ഇത് ചെയ്യാം കാരണം ആ ഒരു പ്ലേസിനോടുള്ള ഒരു ലവ് ഉണ്ട് ഞാൻ അങ്ങോട്ട് ചെയ്യുന്നു പിന്നെ ഈ ഇപ്പോൾ പ്ലേസിനോടുള്ള ലവ് എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ആദ്യമായിട്ട് ഒരു രാജ്യത്ത് വന്നു കഴിഞ്ഞ് ജീവിക്കുന്ന സ്ഥലത്തിനോട് പ്രത്യേക ഒരു നമുക്കൊരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാകും അതേ അറ്റാച്ച്മെൻറ്റ് തന്നെയാണ് എനിക്കും വിക്ടോറിയയുടെ സോ അതുകൊണ്ട് പേഴ്സണലി ഞാൻ വിക്ടോറിയയ്ക്ക് മൂവ് ചെയ്യുകയാണ് അപ്പോൾ വേറൊരു കാര്യം ഇപ്പോൾ നമ്മൾ ഈ വിക്ടോറിയയിലേക്ക് മൂവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ സാധാരണ രീതിയിലല്ല മൂവ് ചെയ്യുന്നത് സാധാരണ ഇവിടുന്ന് ബ്രിസ്ബെയിൻ ടു മെൽബൺ ഏകദേശം ആയിരത്തി എണ്ണൂറ് കിലോമീറ്റർ ആണ് അപ്പോൾ ഏകദേശം ഒരു പതിനെട്ട് പത്തൊമ്പത് മണിക്കൂർ ഡ്രൈവ് ചെയ്തുവരെ നമുക്കിവിടെ എത്തിപ്പെടാം ഈ രണ്ട് ദിവസം കൊണ്ട് കംഫർട്ടബിൾ എത്തേണ്ടതാണ് ലൈക്ക് കംഫർട്ടബിളായിട്ട് എടുക്കുവാണെങ്കിൽ രണ്ട് ഒരു ദിവസം ബ്രേക്ക് എടുത്ത് ലൈക്ക് അങ്ങനെ പോവാം അപ്പോൾ രണ്ട് ദിവസം കൊണ്ട് എത്താം പക്ഷേ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഒരു അഞ്ചോ ആറോ ദിവസം ഓൺ ദ റോഡ് ഒരു റോഡ് ട്രിപ്പാണ് പ്ലാൻ ചെയ്യുന്നത് സോളോ റോഡ് ട്രിപ്പ് അതായത് വേറെ ആരുമില്ല ഞാൻ തന്നെയുള്ളൂ ഞാനും വണ്ടിയും എൻ്റെ കുറച്ച് പേഴ്സണൽ ബിലോങ്ങിങ്സും അപ്പം നമ്മൾ പോവാൻ ഉദ്ദേശിക്കുന്ന റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസ്ട്രേലിയയിലെ വിൻ്റർ അതായത് തണു ഏറ്റവും തണുപ്പുള്ള സ്ഥലങ്ങളിലൂടെയാണ് അപ്പോൾ ഇപ്പോൾ ഇത് വിൻ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസ്ട്രേലിയയിലെ വിൻ്റർ ജൂൺ ടു ഓഗസ്റ്റ് ആണ് അപ്പോൾ ഇപ്പം വിൻ്ററിൻ്റെ അവസാന മാസങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം മിക്ക സ്ഥലങ്ങളിലും മഞ്ഞുണ്ട് അപ്പം ഓസ്ട്രേലിയയിലെ ഏറ്റവും തണുപ്പുള്ള സ്ഥലങ്ങളിലൂടെ ഞാൻ വിക്ടോറിയയിലേക്ക് എത്തിപ്പെടാനാണ് നോക്കുന്നത് ഏതായാലും ഏകദേശം ഒരു രണ്ടായിരത്തഞ്ഞൂറ് മുതൽ ഒരു മൂവായിരം കിലോമീറ്റർ വരെ റൈഡ് ചെയ്യും ഓക്കെ അതാണ് ഉദ്ദേശം അത് പിന്നെ ഒരു റൂട്ട് മാപ്പ് എന്ന് പറഞ്ഞാൽ പ്രത്യേക രീതിയിലില്ല ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് ഡേ ഞാൻ ഒരു എനിക്ക് കുറച്ച് പണിയുണ്ട് മൺഡേ ആണ് സ്റ്റാർട്ട് ചെയ്തത് മൺഡേ ഇരുപത്തൊമ്പതാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നു ഇന്ന് ഇരുപത്തേഴ് സാറ്റർഡേ ആണ് അപ്പോൾ മൺഡേ ഒരു ഒരു പത്ത് മണി ആകുമ്പോൾ പത്ത് മണി പതിനൊന്ന് മണിയാകുമ്പോഴേ എനിക്കിവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇവിടുന്ന് നേരെ ന്യൂ സൗത്ത് വെയിൽസിലുള്ള അർമിഡേൽ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തെത്തിയിടുന്നു അർമിഡേൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹം നല്ല തണുപ്പുള്ള ഏരിയയാണ് അവിടെയാണ് യൂണിവേഴ്സിറ്റി ഓഫ് ന്യൂ ഇംഗ്ലണ്ട് ഉള്ളത് അവിടെ ഞാൻ പ്ലാൻ ചെയ്യുന്നത് സെക്കൻഡ് ഡേ ഓറഞ്ച് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അതായത് ന്യൂ സൗത്ത് വെയിൽസ് തന്നെ ഓറഞ്ച് എന്ന് പറയുന്ന സ്ഥലമുണ്ട് അപ്പോൾ ഓറഞ്ചിലെത്തി അവിടെ സ്റ്റേഷൻ ചെയ്യുന്നു അപ്പോൾ ഓറഞ്ചും ഈ മലയാളികളുടെ ഏറ്റവും കൂടുതൽ മലയാളമുള്ള ഒരു സ്ഥലമാണ് ശരിക്കും ഒരു റീജിയണൽ ടൗൺ ആണ് ഓറഞ്ച് അപ്പോൾ ഓറഞ്ചിൽ പോയി സ്റ്റേ ചെയ്യുന്നു പിന്നെ അവിടുന്ന് ഞാൻ ന്യൂ സൗത്ത് വെയിൽസിൻ്റെ സൗത്ത് ഈസ്റ്റ് കോസ്റ്റ് കൂടെ വള്ളോങ്ങോങ്ങോ അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് ഞാൻ റൂട്ട് പ്ലാൻ ചെയ്തിട്ടില്ല ഓറഞ്ച് വരെയുള്ള പ്ലാൻ്റാണ് അവിടുന്ന് ഞാൻ സൗത്ത് ഈസ്റ്റ് കോസ്റ്റിൽ കൂടെ പോയി പ്രിൻസസ് ഹൈവേ വഴി അവിടുന്നൊക്കെ കുറച്ച് ഡീവിയേഷൻ ഒക്കെ എടുത്ത് ഞാൻ എൻ്റെ ഡെസ്റ്റിനേഷനിൽ വിക്ടോറിയയിലേക്ക് എത്തിപ്പെടും ഏകദേശം അഞ്ച് ടു ആറ് ദിവസം വരെയാണ് റൂട്ടിൽ നിൽക്കാൻ പ്ലാൻ പ്ലാൻ ചെയ്യുന്നത് അപ്പം മിക്കവാറും ലൈക്ക് ഹോട്ടൽസ് സ്റ്റേ ചെയ്യും ഞാൻ എൻ്റെ കയ്യിൽ ചെറിയ കുഞ്ഞ് ബെഡ്ഡൊക്കെ ഉണ്ട് ചിലപ്പം ഒരു ദിവസം ഒന്നോ രണ്ടോ ദിവസം കാറിൽ സ്റ്റേ ചെയ്യാനും ഒക്കെ ഉണ്ട് സോ കുറച്ച് കുക്കിംഗ് ഗിയർ എടുക്കുന്നുണ്ട് അപ്പം ഒരു സോളോ എക്സ്പിഡീഷൻ അതായത് സെൽഫ് സെൽഫ് എക്സ്പ്ലോറേഷനാണ് അതായത് നമുക്ക് ചിന്തിക്കാനും ആലോചിക്കാനും നമുക്ക് നമ്മളെ തന്നെ ഉള്ള ഒരു ടൈമാണ് ആക്ച്വലി സോളോ റോഡ് ട്രിപ്പ് സോ അങ്ങനെ ഒരു സോളോ റോഡ് ട്രിപ്പാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോഗ്രാഫി വരും അപ്പോൾ ഇന്ന് എന്താ എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ രാവിലെ ഏകദേശം എട്ട് അമ്പത്തി മൂന്നായിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ എൻ്റെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ബ്രിസ്ബെയിനിൽ വന്നിട്ട് ഞാൻ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളും തന്നെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതുവരെ കാണാത്തൊരു സ്ഥലമാണ് സ്പ്രിംഗ് ബ്രൂക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഗോൾഡ് കോസ്റ്റിൻ്റെ ഈസ്റ്റായിട്ട് ഒരു നാച്ചുറൽ ബ്രിഡ്ജോ അങ്ങനെ എന്തൊക്കെ പറഞ്ഞൊരു സംഭവമുണ്ട് അപ്പോൾ ഞാൻ അവിടെ വരെ പോവണം അപ്പോൾ അതിൻ്റെ വീഡിയോയും ഞാൻ പോസ്റ്റ് ചെയ്യും കേട്ടോ അപ്പം ഈ വീഡിയോ കഴിഞ്ഞിട്ട് ഇനി അടുത്ത പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ വീഡിയോ ആയിരിക്കും അപ്പം ബ്രിസ്ബെയിൻ നോർത്ത് നിന്ന് ലൈക്ക് ഈ സ്പ്രിംഗ് ബ്രൂത്തിലേക്കുള്ള ഡ്രൈവും അങ്ങനെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിരിക്കും അടുത്ത വീഡിയോ വരുന്നത് പിന്നെ അതിന് ശേഷം പിന്നെ റോഡ് ട്രിപ്പ് ആണ് ഒരു ടു തൗസൻഡ് ടു ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടു ത്രീ തൗസൻഡ് കിലോമീറ്റർ റോഡ് ട്രിപ്പ് അപ്പോൾ അത് വിൻ്റർ വണ്ടർലാൻഡ് ഓഫ് ഓസ്ട്രേലിയ എന്ന രീതിയിലാണ് അത് ചെയ്യുന്നത് കേട്ടോ നമ്മൾ മരുഭൂമിയും അല്ലെങ്കിൽ ഈ പച്ചപ്പ് ഹരിതാബില്ലാത്ത സ്ഥലങ്ങളിലൂടെയൊക്കെ പോയാൽ എനിക്ക് അത്ര വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല സോ അതുകൊണ്ട് നമുക്ക് ഓസ്ട്രേലിയയിൽ മഞ്ഞ് പെയ്യൂ എത്രമാത്രം മഞ്ഞുണ്ട് എത്രമാത്രം തണുപ്പുണ്ട് എന്നതിനെ എന്നതിനെപ്പറ്റിയൊക്കെ ഒന്ന് നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് അമൻ്റെ വീണ്ടും പുതിയ ഇൻട്രസ്റ്റിംഗ് വീഡിയോസായിട്ട് നമ്മൾ വരുന്നതായിരിക്കും അപ്പം ഇപ്പം ഞാൻ റോഡ് ട്രിപ്പ് അല്ലെങ്കിൽ റോഡ് ട്രിപ്പ് അല്ല ഇപ്പം നമ്മുടെ ഈ ഒരു വൺ ഡേ പിക്നിക്ക് ഞാൻ പോവുകയാണ് പിന്നെ നാളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ മീൻ സൺഡേ എനിക്ക് പോകാനുള്ള കുറച്ച് ഉണ്ട് സോ അതൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു പിന്നെ മൺഡേ മോർണിംഗ് നമ്മൾ ഇവിടുന്ന് ബ്രിസ്ബെയിനോട് വിട പറയും സോ ഇതൊക്കെയാണ് വിശേഷം അപ്പോൾ ഞാനിതിനെപ്പറ്റിയൊക്കെ ഒരുപാട് കാര്യങ്ങൾ എങ്ങനെയാണ് ഞാൻ എൻ്റെ ബ്രിസ്പെൻ ലൈഫ് എങ്ങനെയായിരുന്നു ഞാൻ ഇങ്ങോട്ട് മൂവ് ചെയ്തതിന് ശേഷം ഞാൻ എന്തൊക്കെ ചെയ്തു അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റിയൊക്കെ ഉള്ള വീഡിയോസ് പിന്നീട് ഞാൻ ചെയ്യാട്ടോ അപ്പം ഇനിയിപ്പോൾ ഉള്ള ഒരു നെക്സ്റ്റ് വൺ വീക്ക് റോഡ് ട്രിപ്പ് ആണ് അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുകയായിരിക്കുന്നു ഇതുപോലുള്ള വീഡിയോസുമായിട്ട് ഞങ്ങൾ വീണ്ടും വീണ്ടും വരുന്നതായിരിക്കും താങ്ക് ശബ്ദം തീരെ ശരിയല്ല അതുമാത്രമേ പ്രശ്നമുള്ളൂ ഓക്കെ ഞാൻ ബെറ്റർ ആവുമെന്ന് വിചാരിക്കുന്നു ഞാൻ ജിഞ്ചർ ടീയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് അപ്പം ഇതൊക്കെ കുടിച്ച് കഴിയുമ്പം കുറച്ചും കൂടെ ഒക്കെ വിചാരിക്കുന്നു അപ്പം താങ്ക്